ഡിസ്നിലാൻഡ് സന്ദർശിച്ചതിന് ശേഷം തിരികെ എത്തിയ ചെറുപ്പക്കാരായ മക്കൾ അപ്പൻ്റെ അടുക്കൽ അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ച അനുഭവം, ആ അനുഭവങ്ങളിൽ സുവിശേഷത്തിൻ്റെ കാതലായ ഒരു സത്യം, ആ അപ്പൻ കണ്ടെത്തിയ ഒരനുഭവം. സിൻഡ്രലാസ് കാസിൽ ഡിസ്നിലാൻഡിലെ ഏറ്റവും ശ്രദ്ധേയമായ ആകർഷണങ്ങളിൽ ഒന്നാണ്. ലോകം കണ്ട വിശ്വസുന്ദരിമാരുടെ കൂട്ടത്തിൽ സാങ്കല്പിക കഥാപാത്രമാണെങ്കിലും സിൻഡ്രലയുടെ പങ്ക് നിസ്സീമമാണ്. ഡിസ്നി വേൾഡിലെ വാൾട്ട് ഡിസ്നി കഥാപാത്രങ്ങൾ ഓരോന്നോരോന്നായി കണ്ട് ആസ്വദിച്ച് സിൻഡ്രലയുടെ കാസിലിനരികിലെത്തി ഈ രണ്ട് ചെറുപ്പക്കാർ. സിൻഡ്രലയുടെ കാസിലിൽ സിൻഡ്രലയെ കാണുവാൻ വലിയ തിരക്കാണ്. ആ തിരക്കിൻ്റെ ഉള്ളിലേക്ക് അവർ കയറി ചെന്നു. സങ്കല്പിച്ചതിനേക്കാളൊക്കെ എത്രയോ എത്രയോ അധികം സുന്ദരിയായിരുന്നു സിൻഡ്രല. ആ സിൻഡ്രലയുടെ ഭംഗി ഈ ചെറുപ്പക്കാർ ആസ്വദിച്ചു. സിൻഡ്രലാസ് കാസിലിലെ ആ പെർഫോമൻസിന് ശേഷം ഒരു പ്രത്യേക അറിയിപ്പുണ്ടായി. സിൻഡ്രലയുടെ അരികിലേക്ക് വരുവാൻ, ദൂരത്തു നിന്നെങ്കിലും സിൻഡ്രലയെ കണ്ടു നിന്നവർ അരികിൽ നിന്ന് കാണുവാൻ ഒരവസരമുണ്ടാകും. പറഞ്ഞ് തീരുന്നതിന് മുമ്പ് ആ കാസിനുള്ളിൽ കൂടിയിരുന്ന എല്ലാവരും ചേർന്ന് സിൻഡ്രല നിന്ന വശത്തേക്ക് ഓടി അണഞ്ഞു. സാധാരണ ഒരു നൗകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ നൗക വെള്ളത്തിൽ മുങ്ങിപ്പോകുമായിരുന്നു എന്ന് തോന്നിക്കുമാറ് എല്ലാവരും ഒരു വശത്ത്. അവർ സിൻഡ്രലയെ ദൂരത്തു നിന്ന് കണ്ടവർ അടുത്തു കാണുവാൻ, കഴിയുമെങ്കിൽ ഒന്ന് സ്പർശിക്കുവാൻ, സിൻഡ്രലയുടെ കൂടെ ഒരു ചിത്രമെടുക്കുവാൻ, അങ്ങനെ നിരന്തര തീവ്ര ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് ചെറുപ്പക്കാരിലൊരാൾ പെട്ടെന്ന് മറുവശത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടു, ഒരു കൊച്ചു ബാലൻ. ആ ബാലൻ അംഗവൈകല്യം ഉള്ള ബാലനാണ്. ഒരുപക്ഷെ ജന്മനാ തന്നെ ഉള്ള പ്രശ്നങ്ങളാകാം, ഒരുപക്ഷെ അപകടങ്ങളിൽ പെട്ടതാകാം. അവൻ്റെ ശരീരമാകെ വികൃതമായിരിക്കും, വികൃതമായി അംഗവൈകല്യമുള്ള വളരെ പുക്കം കുറഞ്ഞ ഈ ചെറുപ്പക്കാരൻ ദൂരത്തു നിന്ന് വേദനയോടെ, പ്രയാസത്തോടെ, സങ്കടത്തോടെ നിൽക്കുന്നത് ഈ ചെറുപ്പക്കാരനൊരാൾ വളരെ ശ്രദ്ധിച്ചു. എന്തുമാത്രം ദുഃഖം അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും! ദൂരത്തായിപ്പോയതിൻ്റെ തിക്താനുഭവം, വൈകൃതത്തിൻ്റെ തിക്താനുഭവങ്ങൾ, ഈ വേദനയുടെ, ഈ പ്രയാസത്തിൻ്റെ, ഈ കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ നിൽക്കുമ്പോഴാണ് ഈ തിരക്കുകൾ കഴിയുന്നു എന്നുറപ്പ് വരുത്തിയ സിൻഡ്രല വിശ്വസുന്ദരി താൻ നിന്ന പിടത്തിൽ നിന്ന് താഴെ ഇറങ്ങി ഈ ചെറുപ്പക്കാരനെ വിസ്മയിപ്പിച്ചുകൊണ്ട് നടന്ന് വികൃതമായ രൂപമായി നിൽക്കുന്ന ഈ കൊച്ചു ബാലൻ്റെ അരികിലെത്തി. ആ ബാലൻ്റെ അരികിലെത്തി അവൻ്റെ മുഖത്തിൻ്റെ അളവോളം കുനിഞ്ഞ് അവൻ്റെ ഈ നെറുകയിൽ ഒരു ചെറു ചുംബനം അവൾ നൽകി. എന്തെന്നില്ലാത്ത തീവ്രമായ സന്തോഷം ഈ കൊച്ചു ബാലൻ്റെ കണ്ണുകളിൽ തിളങ്ങുവാൻ തുടങ്ങി. കരങ്ങളിൽ പിടിച്ച് തോളത്തുനിന്ന് തട്ടി അവരെ പ്രോത്സാഹിപ്പിച്ചിട്ട് സിൻഡ്രല തിരികെ തൻ്റെ പീഠത്തിലേക്ക്, ജനങ്ങൾ കാണുന്ന ഇടത്തേക്ക് മടങ്ങിച്ചെന്നു. ഈ കൊച്ചു ചെറുപ്പക്കാർ അപ്പനോട് പറഞ്ഞു, ആ കാഴ്ച, ഡിസ്നിലാൻഡിലെ ഈ മനോഹര കാഴ്ചകളുടെ മധ്യേ മറക്കാനാവാത്ത ഒരു കാഴ്ചയാണ്. എത്ര മനോഹരമായ കാഴ്ച! അപ്പൻ പറഞ്ഞ മറുപടി വളരെ വളരെ ലളിതമായിരുന്നു. അപ്പൻ പറഞ്ഞു, മകനെ, നാം വിശ്വസിക്കുന്ന കുരിശിൻ്റെ കർത്താവ് നമ്മോട് കാട്ടിയതും അതുതന്നെയാണ്. അതിലെത്രയോ ആഴമേറിയതാണ്. നമ്മുടെ വൈകൃതം, പാപത്താൽ വിരൂപമാക്കപ്പെട്ട രൂപം നമ്മെ ആ വിശ്വഭംഗി ആസ്വദിക്കുവാൻ, അടുത്തു ചെന്ന് ആസ്വദിക്കുവാൻ കഴിയാതെ ദൈവത്തിങ്കിൽ നിന്ന് ദൂരത്താക്കിയപ്പോൾ കാൽവരിയിലൂടെ ആ സ്നേഹം നമ്മുടെ അരികിലെത്തി. സിൻഡ്രല ഒരു ചുംബനം ചുംബിച്ചിട്ട് തിരികെ പോയി. എന്നാൽ ആ സ്നേഹം ആശ്ലേഷിച്ച് മാറോടണച്ച് നമ്മോടൊപ്പം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സിൻഡ്രല അവൻ്റെ അരികിൽ എത്തി തിരികെ ചെല്ലുമ്പോൾ
അവൻ്റെ വൈരൂപ്യം അങ്ങനെ തന്നെ ഇരുന്നു. എന്നാൽ ആ നമ്മുടെ അരികിലെത്തിയ കർത്താവിൻ്റെ സ്നേഹ ആർദ്രത കൊണ്ടോ നമ്മുടെ വൈരൂപ്യം അവൻ ഏറ്റെടുത്തു. കുരിശിൽ അവൻ വികൃതനായി. നാം പാപത്തിൻ്റെ പങ്കിലിതമാറി ശുദ്ധിയുള്ളവരായിത്തീർന്നു. സിൻഡ്രല തിരികെ ചെന്നതിന് ശേഷം ഈ കൊച്ചുബാലനുമായി ഒരു പക്ഷേ പിന്നീട് ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല. എന്നാൽ നമ്മുടെ അരികിലെത്തിയ കർത്താവോ നമ്മോട് കൂടെ ഇന്നും ഉണ്ടായിരിക്കുന്നു. സിൻഡ്രലയുടെ കാസിലിൽ ആ കൊച്ചുബാലനുണ്ടായ അനുഭവം ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സുവിശേഷത്തിൻ്റെ കഥയായി മാറിയത് ശ്രദ്ധേയമല്ലേ? ആ ചെറിയ ഗ്രാമത്തിലെ ദേവാലയത്തിലെ പുരോഹിതൻ തൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യുന്ന ഒരു പുരോഹിതനായിരുന്നു. അദ്ദേഹം ഭവന സന്ദർശനങ്ങൾ നന്നായി നടത്തും, അവിടെയുള്ള ജനങ്ങളുടെ വേദനകൾ നന്നായി അറിയും, അവരോട് ചേർന്ന് സമയം ചെലവഴിക്കും, അവരോട് ചേർന്ന് പ്രാർത്ഥിക്കും. ആത്മീയ ചൈതന്യം അനവധി അദ്ദേഹത്തിൻ്റെ ആരാധനകളിൽ അനുഭവിച്ചിട്ടുള്ളവരുണ്ട്. പ്രാർത്ഥനകൾ വളരെ നല്ലതാണ്. അദ്ദേഹത്തിൻ്റെ വചന പ്രഘോഷണങ്ങളെ ജനങ്ങൾ ആസ്വാദ്യതയോടെ കണ്ടുവരുന്നു. എന്നാൽ ആ മനുഷ്യനെ അലട്ടിയിരുന്ന ഒരു വലിയ പ്രയാസമുണ്ടായിരുന്നു. യൗവനകാലത്ത് താൻ ചെയ്ത ഒരു പാപം, പൗരോഹിത്യ ശുശ്രൂഷ താൻ ചെയ്യുന്നതിന് തടസ്സമാണ് എന്ന് അദ്ദേഹം ഉറച്ച് വിശ്വസിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ താൻ ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്നത് ദൈവത്തിന് സ്വീകാര്യമാകുമോ എന്ന് ഒരു തോന്നൽ. ഓരോ വട്ടവും പാപക്ഷമ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ മനമുരുകി പ്രാർത്ഥിക്കും, കർത്താവെ പൊറുക്കണമേ എന്ന്. എങ്കിലും ആ പാപത്തിൻ്റെ കറയിൽ നിന്ന്, ആ തിന്മയുടെ ഓർമ്മയിൽ നിന്ന് പുറത്തു വരുവാൻ അദ്ദേഹത്തിന് വളരെ പ്രയാസമായി. അങ്ങനെ ഇരിക്കെയാണ് ഒരു നാൾ ആ ഗ്രാമത്തിൽ ഒരു സ്ത്രീ, വിശുദ്ധയായ ഒരു സ്ത്രീ, ദൈവവുമായി സംഭാഷണം നടത്തുന്നതിനെക്കുറിച്ച് അയാൾ കേട്ടത്. അവൾക്ക് ദർശനങ്ങളുണ്ടാകുമത്രേ. ആ ദർശനത്തിൽ ദൈവരൂപം, ദൈവമുഖം, ദൈവ തേജസ് അവൾ കാണുമത്രേ. ആ ദൈവ മഹിമയോട് അവൾ സംഭാഷണം നടത്തുമത്രേ. ആ സംഭാഷണത്തിൽ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകളും ദൈവത്തിൻ്റെ പ്രവചനങ്ങളും അവൾ അറിയുമത്രേ. അവൾ അത് ജനങ്ങളോട് പങ്കുവെക്കുമത്രേ. പുരോഹിതൻ അവളെ ഒരു നാൾ കാണുവാൻ പോകുവാൻ തീരുമാനിച്ചു. ആ വൃദ്ധയായ മാതാവിൻ്റെ അരികിലെത്തി പുരോഹിതൻ ആ ചോദ്യം ചോദിച്ചു. ഞാനൊരു കാര്യം കേട്ടിട്ട് ഇവിടേക്ക് വന്നതാണ്. അമ്മേ, അങ്ങ് ദർശനങ്ങൾ കാണാറുണ്ടെന്നും ദൈവത്തോട് സംഭാഷണം നടത്താറുണ്ടെന്നും ഞാൻ കേട്ടു. ഈ ദർശനങ്ങൾ, ദൈവത്തോടുള്ള സംഭാഷണങ്ങൾ, അതിനു മധ്യേ എനിക്ക് വേണ്ടി ഒരു ചോദ്യം അങ്ങ് ദൈവത്തോട് ചോദിക്കുമോ? ആമ ആ പുരോഹിതൻ്റെ മുഖത്ത് നോക്കി ഒരു പുഞ്ചിരി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, തീർച്ചയായിട്ടും അങ്ങേക്ക് വേണ്ടി ഞാനത് ചെയ്യുക തന്നെ ചെയ്യാം. എന്താണ് ആ ചോദ്യം? പുരോഹിതൻ പറഞ്ഞു, ഞങ്ങളുടെ പുരോഹിതൻ ചെറുപ്പക്കാരനായിരുന്നപ്പോൾ ചെയ്ത ഏറ്റവും മഹത്തായ ദോഷകരമായ പാപം ഏത് എന്ന് ദൈവത്തോട് ചോദിക്കണം. ആ പാപം ഏത് എന്ന് ദൈവം പറഞ്ഞു തരുമ്പോൾ ദയവ് ചെയ്ത് അത് എന്നോട് പറയണം. പുഞ്ചിരിയോടെ അമ്മദാവ് പറഞ്ഞു, തീർച്ചയായും ഞാൻ ചെയ്യാം. അങ്ങയോട് പറയുകയും ചെയ്യാം. ചില ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വൃദ്ധയായ ഈ സ്ത്രീയെ തേടി പുരോഹിതൻ എത്തി. ദൈവത്തോടുള്ള സംഭാഷണം നടന്നുവോ? എന്തായിരുന്നു ആ സംഭാഷണത്തിൻ്റെ കാതൽ? അവൾ ആ പുരോഹിതനോട് ചോദിച്ചു, സ്ത്രീയോട് ചോദിച്ചു. സ്ത്രീ പുരോഹിതനോട് പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ്. അവൾ പറഞ്ഞു, ഞാൻ ദൈവ തേജസ്സെ കണ്ടു. ദൈവ തേജസ് സന്നിധിയിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഞങ്ങളുടെ പുരോഹിതൻ, ആ നല്ല മനുഷ്യൻ, തൻ്റെ യൗവനകാലത്ത് ചെയ്ത ഒരു പാപം ഏതാണ്? ആകാംക്ഷയായി
പുരോഹിതൻ്റെ മനസ്സിൽ എന്താണ് ദൈവം പറഞ്ഞത്? അവൻ ആ സ്ത്രീയോട് തിടുക്കത്തോടെ ചോദിച്ചു. ആ സ്ത്രീ പറഞ്ഞു, ദൈവത്തിൻ്റെ മറുപടി ഒരു വാചകമായിരുന്നു. എന്തായിരുന്നു ആ വാചകം? വീണ്ടും ആ പുരോഹിതൻ സ്ത്രീയോട് ചോദിച്ചു. ആ സ്ത്രീ പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ല. പുരോഹിതന് കാതുകളെ വിശ്വസിക്കാനായില്ല. ഇത്ര അഴമേറിയ പാപമെന്ന് താൻ കരുതിയ പാപം ചെയ്തിട്ടും ഓർക്കുന്നില്ലെന്നോ? ആ സ്ത്രീ പുരോഹിതനോട് പറഞ്ഞു, അതാണ് ദൈവഭാവം, അതാണ് ദൈവസ്വഭാവം. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ ഇന്നലെയുടെ പാപങ്ങളെ ഓർക്കാത്തവൻ ദൈവം. അവൻ ലംഘനങ്ങളെ ക്ഷമിക്കുക മാത്രമല്ല, പാപത്തെ മറയ്ക്കുക മാത്രമല്ല, പാപത്തെ മറന്നുകളയുന്ന ഒരു ദൈവം. പുത്തൻ ആരംഭം നമുക്ക് നൽകുന്ന ദൈവം, പുതിയ സാധ്യതകൾ നമ്മുടെ മുമ്പാകെ തുറക്കുന്ന ദൈവം. ദൈവക്ഷമയുടെ ആഴങ്ങൾ നാം പഠിക്കുകയും ഒരുപക്ഷെ ദൈവസ്നേഹത്തിൻ്റെ പൊരുളിനെക്കുറിച്ച് പ്രഘോഷിക്കുകയും ചെയ്യുവാൻ മാത്രമല്ല, ഈ കഥ നമ്മുടെ വ്യക്തിബന്ധങ്ങളെ തന്നെ വളരെ സ്വാധീനിക്കുന്ന ഒരു ഉൾക്കാഴ്ച നമുക്ക് നൽകുന്നുണ്ട്. നമ്മോട് തെറ്റു ചെയ്യുന്നവർ, നമ്മോട് തിന്മ ചെയ്യുന്നവർ, അവരോട് ക്ഷമിക്കുവാൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞെന്ന് വരും. പക്ഷേ ഒരു പടി കൂടി കടന്ന് മറക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ്, ഇന്നലകളിലെ തിക്താനുഭവങ്ങളെ മറക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ്, നമ്മോട് തിന്മ ചെയ്തവരോട് തിന്മകളെ മറക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് ബന്ധങ്ങൾ പുതുക്കപ്പെടുന്നത്, ബന്ധങ്ങൾ ആസ്വാദ്യമായി മാറുന്നത്, നാളെയിലേക്ക് പ്രതീക്ഷയോടും പ്രത്യാശയോടും നോക്കുവാൻ നമ്മെ ദൈവം സഹായിക്കുന്നത്. ഈ കഥ നമുക്ക് നൽകുന്ന വലിയ ഒരു പ്രത്യാശയുണ്ട്. നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നൊരു ദൈവം, അതെത്ര കഠിനമായാലും, എന്നാൽ അതിലൊരുപടി കടന്ന് പാപങ്ങളെ മറക്കുന്ന ഒരു ദൈവം. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ അത് നമുക്ക് പ്രേരണയാകുന്നു. എന്നാൽ മറ്റുള്ളവർ നമ്മോട് ചെയ്യുന്ന തിന്മകളെ മറക്കുവാനും ഈ കഥ നമുക്ക് പ്രചോദനമാണ്. എലിയനോർ ലോകം കണ്ട ഏറ്റവും നല്ല കപ്പലോട്ടക്കാരിൽ ഒരാളായിരുന്നു. കപ്പലിൻ്റെ കപ്പിത്താനായി എലിയോറിൻ്റെ പ്രാഗൽഭ്യം വിശ്വപ്രസിദ്ധവുമായിരുന്നു. ഏത് പ്രക്ഷുബ്ധമായ കടലിലൂടെയും എലിയനോർ മനോഹരമായി കപ്പലോട്ടിക്കും. പ്രക്ഷുബ്ധതയുടെ മധ്യേ അമരത്ത് എലിയനോറാണെന്ന് അറിഞ്ഞാൽ തന്നെ ആ കപ്പലിൽ യാത്ര ചെയ്യുന്നവർക്ക് സ്വച്ഛന്ദമായ ഒരു ശാന്തി സാധാരണവുമായിരുന്നു. ഒരു നാൾ കപ്പലോട്ടത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളുടെ ഒരു സംഘം എലിയനോറിൻ്റെ അരികിലെത്തി അദ്ദേഹത്തോട് ചോദിച്ചു, ഏത് പ്രക്ഷുബ്ധമായ അനുഭവത്തിലൂടെയും ഏത് കൊടുങ്കാറ്റിലൂടെയും ഏത് തിരമാലകളുടെ ഇളക്കത്തിലൂടെയും ഈ കപ്പൽ ഇത്ര പ്രാഗൽഭ്യത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ അങ്ങയെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്താണ്? എലിയനോർ പറഞ്ഞു, കപ്പലിൻ്റെ അമരത്ത് ഞാൻ ആകുമ്പോൾ സാധാരണ ഗതിയിൽ നിന്ന് വ്യത്യസ്തമായി കാറ്റിൻ്റെ ഗതിക്ക് വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ, കടലിൻ്റെ ഓളങ്ങൾക്ക് വ്യതിയാനമുണ്ടാകുമ്പോൾ അത് മുൻകൂട്ടി കാണുന്ന ഞാൻ കപ്പലിൻ്റെ മുകൾ തട്ടിലേക്ക് ചെല്ലുന്നു. ആ കൊടുങ്കാറ്റുകളുടെ മധ്യയുള്ള നിശബ്ദതയിൽ ഞാൻ കടലിൻ്റെ കാറ്റിൻ്റെ ശബ്ദങ്ങൾക്ക് കാതോർക്കുന്നു. ദൈവം എനിക്ക് തന്ന നൈപുണ്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ആ കാറ്റിൻ്റെയും ഓളങ്ങളുടെയും ശബ്ദങ്ങളുടെ വീചികകളുടെ ഇടയിലൂടെ ഏതാണ് അപകടരഹിതമായ പാതയെന്ന് തിരിച്ചറിയുവാൻ, കാറ്റിൻ്റെ മർമ്മരങ്ങളിൽ പാതയുടെ ശരിയെ കാണുവാൻ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ആ വരദാനമാണ് കപ്പലുകളെ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുവാനായി എന്നെ സഹായിക്കുന്ന അനുഭവം. എലിയനോറിൻ്റെ പ്രാഗൽഭ്യത്തെ വളരെ ആശ്ചര്യത്തോടെ കണ്ടിരുന്നു ലോകം.
കാലം മുമ്പോട്ട് പോയി. പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളിലൊന്ന്, ഇൻഷുറൻസ് കമ്പനികൾ ലോകത്തെയും ലോകത്തിൻ്റെ ചിന്താഗതികളെയും ലോകത്തിൻ്റെ ഗതികളെയും സ്വാധീനിക്കുവാനായി തുടങ്ങി. ഇൻഷുറൻസ് കമ്പനികൾ കപ്പലോട്ട വ്യവസായത്തെ പല രീതിയിൽ സ്വാധീനിച്ചെങ്കിലും ആ സ്വാധീനങ്ങളിൽ ഒന്ന്, കപ്പലിൻ്റെ കപ്പിത്താന്മാർ കപ്പലോട്ടത്തെക്കുറിച്ച് വ്യക്തമായ പാഠ്യപദ്ധതികളിലൂടെ പാഠങ്ങൾ പഠിച്ചിരിക്കണമെന്നും, കപ്പലോട്ടത്തിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഇല്ലാത്തവരാരും കപ്പലോട്ടത്തിൽ ഏർപ്പെടരുതെന്നും, അത്തരത്തിൽ ഏർപ്പെട്ടാൽ ഇൻഷുറൻസ് കമ്പനികൾ അപകടങ്ങൾക്ക് ബാധ്യത ഉള്ളവരായിരിക്കുകയില്ല എന്നും അവർ വ്യക്തമാക്കി. കപ്പലുടയവർ ഇലിയനോറിനെ പോലും വിശ്വസിക്കുവാൻ തയ്യാറാകാൻ കഴിയാതെ വണ്ണം അവർ സ്വാധീനം ചെലുത്തി. ഇലിയനോർ ഒടുവിൽ അവരുടെ എല്ലാം നിർബന്ധത്തിന് വിധേയമായി കപ്പലോട്ടത്തെക്കുറിച്ച് പഠിക്കുവാനായി പോയി. ഒരിക്കൽ പോലും കടലിൽ പോയിട്ടില്ലാത്ത കപ്പിത്താന്മാർ കടലിനെക്കുറിച്ചും കടലിൻ്റെ ആഴങ്ങളെക്കുറിച്ചും പാഠങ്ങൾ പഠിപ്പിക്കുന്നത് അദ്ദേഹം ശ്രദ്ധയോടെ കേട്ടിരുന്നു. കാറ്റിൻ്റെ ഗതിയെ നിർണയിക്കുന്നത് എങ്ങനെയെന്ന് ഇക്വേഷനുകളും ഫോർമുലകളും അദ്ദേഹത്തെ പഠിപ്പിക്കുവാനായി അവർ ശ്രമിച്ചു. അങ്ങനെ നീണ്ട കാലഘട്ടത്തിൻ്റെ പഠനത്തിനൊടുവിൽ അവർ അദ്ദേഹത്തിന് കപ്പലോട്ടത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് നൽകി. കപ്പലോട്ടത്തിൻ്റെ സർട്ടിഫിക്കറ്റുമായി സഹചാരിയായ കപ്പലോട്ടക്കാരനുമായി ഇലിയനോർ വീണ്ടും ഒരിക്കൽ കൂടി കടലിലേക്ക്, കപ്പലിലേക്ക്, യാത്രയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു. ആ യാത്രയുടെ അനുഭവത്തിൻ്റെ മധ്യേ കാറ്റുണ്ടായി. കൊടുങ്കാറ്റിൻ്റെ അനുഭവത്തിൻ്റെ മധ്യേ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹകപ്പിത്താനോട് അദ്ദേഹം പറഞ്ഞു, നാം എന്താണ് ചെയ്യുക? സഹകപ്പിത്താൻ കണക്ക് കൂട്ടാനായി തുടങ്ങി, ഇക്വേഷനുകൾ ഉണ്ടാക്കുവാൻ തുടങ്ങി. കാറ്റിൻ്റെ ഗതിയെ നിർണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് സാറ്റലൈറ്റിൻ്റെ ചിത്രങ്ങൾ ഉപയോഗിച്ച് നിർണയിക്കുവാൻ തുടങ്ങി. അപ്പോഴേക്കും കപ്പൽ ആടി ഉലയുകയാണ്. ഇലിയനോർ മുകളിലേക്ക് ചെന്നു. മുകളിലേക്ക് ചെന്നതിന് ശേഷം സാധാരണ ചാൻ ചെയ്തതുപോലെ കാറ്റിൻ്റെ ആ ശബ്ദത്തിൻ്റെ കാതോർത്തു. കാറ്റിൻ്റെ ശബ്ദത്തിൻ്റെ കാതോർക്കുന്ന അനുഭവങ്ങളുടെ മധ്യേ ഇലിയനോർ ദൈവത്തനിക്ക് നൽകിയ ആ വലിയ പ്രതിഭയിൽ കപ്പൽ തിരിയേണ്ടുന്ന മാർഗങ്ങളെക്കുറിച്ച്, കപ്പലിൻ്റെ ദിശയെക്കുറിച്ച് ബോധ്യവാനായി തിരികെ വന്നു. എഴുതി വച്ചിരിക്കുന്ന പന്ഥാവുകളിൽ നിന്ന് വ്യത്യസ്തമായ ആ പന്ഥാവിലേക്ക് കപ്പലിനെ തിരിക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ആ കപ്പലിൻ്റെ പുതിയ ദിശ പോയതോ വളരെ വളരെ സുരക്ഷിതമായ മേഖലയിലേക്ക്. തൻ്റെ സഹകപ്പിത്താനെ അരികിൽ വിളിച്ചു. അദ്ദേഹം ആ സഹകപ്പിത്താനോട് പറഞ്ഞു, എന്തൊക്കെ നാം പഠിച്ചാലും എന്തൊക്കെ അറിവുകൾ നമുക്ക് നേടിയാലും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്വതസിദ്ധമായ സിദ്ധികളുണ്ട്. കാറ്റിൻ്റെ മർമ്മരങ്ങളെ കേൾക്കുവാൻ, ആ മർമ്മരങ്ങളിൽ കാറ്റിൻ്റെ ഗതിയെ തിരിച്ചറിയുവാൻ കഴിഞ്ഞിരുന്ന നമ്മുടെ അമ്മയപ്പന്മാർക്ക് ദൈവം നൽകിയിരുന്ന സിദ്ധി. അവർ പാഠശാലകളിൽ പോയിരുന്നില്ല, പക്ഷേ മഴയെക്കുറിച്ചറിയുവാൻ, മഴയുടെ മർമ്മങ്ങളെക്കുറിച്ചറിയുവാൻ, മഴയുടെ ആഴങ്ങളെക്കുറിച്ചറിയുവാൻ ദൈവം അവർക്ക് സിദ്ധി നൽകിയിരുന്നു. ഒഴുക്കിനെക്കുറിച്ചറിയുവാൻ, ഒഴുക്കിൻ്റെ ദിശയെക്കുറിച്ചറിയുവാൻ, ഒഴുക്കിൻ്റെ ആഴങ്ങളെക്കുറിച്ചറിയുവാൻ, ഒഴുക്കിൻ്റെ അർത്ഥ തലങ്ങളെക്കുറിച്ചറിയുവാൻ. ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെടുന്ന അനുഭവം അതുതന്നെയാണ്. പ്രകൃതിയോട് ചേർന്ന് നിന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്വതസിദ്ധമായ അനുഭവങ്ങളിൽ നിന്ന് കാറ്റിൻ്റെ ദിശയെ തിരിച്ചറിയുവാൻ, ആ ദിശയിൽ കപ്പൽ ഓട്ടേണ്ടുന്ന വഴിയെ തിരിച്ചറിയുവാൻ നമുക്കാകണം. നമ്മുടെ കാതുകൾ ദൈവ ശബ്ദത്തിൻ്റെ, ദൈവ മർമ്മരങ്ങളുടെ വീചികകൾക്ക് ശ്രദ്ധിക്കണം. ഒരു ചെറു പുഞ്ചിരിയോടെ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, നമ്മുടെ ജീവിതത്തിലും ഇത് ശരിയാണ്. കാറ്റടിക്കുമ്പോൾ, കൊടുങ്കാറ്റുകൾ അടിക്കുമ്പോൾ പുസ്തകത്താളുകളിൽ അതിന് പരിഹാരം തേടുകയല്ല, ഏകാന്തരായി ഏകനായവനുമായി നാം സംവദിക്കണം. കാറ്റിൻ്റെയും കൊടുങ്കാറ്റിൻ്റെയും തിരയുടെയും മഴയുടെയും ദിശയെയും ഗതിയെയും നമുക്ക് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്ന ദൈവം ജീവിതത്തിൻ്റെ ഏത് കൊടുങ്കാറ്റിൻ്റെ മധ്യേയും, ഏത് തിരയുടെ മധ്യേയും, ഏത് ഓളങ്ങളുടെ മധ്യേയും മുന്നോട്ടുള്ള വഴി നമുക്ക് കാട്ടിത്തരുന്ന
ആത്മപ്രേരണയുടെ ദൈവം കൂടെയാണെന്ന് നാം മറന്നു പോകരുത്. ഒരു കാറ്റിലും ഉലയാതെ ഇലിയനോർ തൻ്റെ കപ്പൽ ഓടിച്ചതുപോലെ ജീവിതമാകുന്ന കപ്പലിന് മുമ്പോട്ട് പോകുവാൻ സഹായിക്കുന്ന ദൈവ ശബ്ദത്തിൻ്റെ ആഴങ്ങളെ കേൾക്കുവാൻ പ്രകൃതിയോട് ചേർന്ന് ദൈവം കാറ്റിൻ്റെ ദിശയെ കാട്ടിത്തരുന്നത് കാണുവാൻ, ദൈവം സുരക്ഷിതത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് തിരിച്ചറിയുവാൻ കഴിയുന്നവരായി നാം ഓരോരുത്തരും മാറണമെന്ന വലിയ പാഠം ഈ കഥ നമുക്ക് നൽകുന്നു. ദേവാലയത്തിൽ ആരാധന തുടങ്ങാറായി. സാധാരണ രീതിയിൽ ആരാധന തുടങ്ങും മുമ്പ് തന്നെ ദേവാലയം നിറയും. ശ്രദ്ധേയനായ പ്രസംഗകനാണ് അവിടെ ശുശ്രൂഷ ചെയ്യുന്നത്. സൗഖ്യദായക ശുശ്രൂഷ പേരുകേട്ടതുമാണ്. അന്നും വ്യത്യസ്തമായിരുന്നില്ല. ആരാധന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദേവാലയം നിറയെ ആളുകൾ. അല്പസമയം താമസിച്ചാണ് ജാക്ക് എന്ന ചെറുപ്പക്കാരൻ എത്തിയത്. നീട്ടി വളർത്തിയ മുടി, കുഴിഞ്ഞ കണ്ണുകൾ, ആശങ്കകൾ അവൻ്റെ മുഖത്ത് വളരെ ദൃശ്യവുമായിരുന്നു. അവൻ പുറകിൽ നിന്ന് മുന്നിലേക്ക് ഓരോ ചുവട് വെച്ചു. ഇടതുവശവും വലതുവശവുമുള്ള ബെഞ്ചുകളിലേക്ക് നോക്കി. എവിടെയെങ്കിലും ഇരിക്കുവാൻ അല്പം ഇടമുണ്ടോ? അതായിരുന്നു അവൻ്റെ നോട്ടം മുഴുവൻ. പ്രസംഗത്തിന് മുമ്പുള്ള പാട്ട് നടക്കുകയാണ്. പാട്ടിനൊടുവിൽ പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് എവിടെയെങ്കിലും ചെന്നിരിക്കണമെന്നുള്ളൊരു തിടുക്കം ആ ചെറുപ്പക്കാരൻ്റെ മുഖത്തുണ്ട്. അവൻ ഓരോ ചുവട് മുമ്പോട്ട് വയ്ക്കുമ്പോഴും ഇരുവശത്തുമുള്ള ബെഞ്ചുകളിൽ ഇരുന്ന വിശ്വാസ സമൂഹം ഉള്ളം കൊണ്ട് പറയുന്നത് മുഖത്ത് ദൃശ്യമായിരുന്നു. ഈ വൃത്തിയില്ലാത്ത ചെറുപ്പക്കാരൻ ഈ ദേവാലയത്തിനുള്ളിൽ എന്ത് ചെയ്യുകയാണ്? വിശുദ്ധരുടെ മധ്യേ അശുദ്ധനായ ഇവന് എന്താണ് സ്ഥാനം എന്ന വണ്ണം അവരുടെ നോട്ടം വളരെ വളരെ വ്യക്തമായിരുന്നു. ഓരോ ചുവട് മുമ്പോട്ട് വയ്ക്കുമ്പോഴും ഇടമില്ല എന്ന തിരിച്ചറിവ്. ഒടുവിൽ അങ്ങനെ ഏറ്റവും മുന്നിലെ ബെഞ്ചിലെത്തി. അവിടെയും ഇടമില്ല എന്ന് കണ്ടു. അടുത്തത് ഈ ചെറുപ്പക്കാരൻ എന്താവും ചെയ്യുക? എല്ലാവരുടെയും കണ്ണുകൾ ഈ ചെറുപ്പക്കാരൻ്റെ മുഖത്തിലേക്ക് ശ്രദ്ധിച്ചു. വേറൊന്നും ആലോചിക്കാതെ ഏറ്റവും മുമ്പിൽ ആ പ്രസംഗപീഠത്തിന് താഴെ ആ ചെറുപ്പക്കാരൻ ഇരിപ്പുറപ്പിച്ചു. പ്രസംഗം കേൾക്കുവാനുള്ള അതിയായ വാഞ്ചയോടുകൂടി അവിടെ ഇരുന്നു. പുരോഹിതൻ ശ്രദ്ധിച്ചു, വയസ്സായ ഒരു വൃദ്ധൻ. അവിടെ മേൽനോട്ടം വഹിക്കുന്ന ഡീക്കനാണ്. പിന്നിൽ നിന്നും എഴുന്നേറ്റു. അദ്ദേഹത്തിൻ്റെ വടിയും കുത്തി മുന്നിലേക്ക് നടക്കുവാൻ തുടങ്ങി. പുരോഹിതൻ്റെ മനസ്സിൽ പല ചിന്തകൾ കടന്നുപോയി. ഒരുപക്ഷെ അദ്ദേഹം വന്ന് ഈ ചെറുപ്പക്കാരനെ വഴക്കു പറയുമായിരിക്കും, ദേഷ്യപ്പെടുമായിരിക്കും. ഇടപെടണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ തൽക്കാലം വേണ്ട എന്ന് ശ്രദ്ധിച്ച് എല്ലാവരും കണ്ണുകൾ ആ വൃദ്ധനായ ഡീക്കനിലേക്ക് തിരിഞ്ഞു. കമ്പ് ഊന്നി 80 കഴിഞ്ഞ ആ വൃദ്ധൻ ഈ ചെറുപ്പക്കാരൻ ഇരുന്ന ഇടത്ത് വന്നു നിന്നു. താഴെ ഇരുന്ന ചെറുപ്പക്കാരൻ ഈ വൃദ്ധൻ എന്താണ് പറയുന്നത് എന്ന് നോക്കുവാനായി അയാളുടെ മുഖത്തേക്ക് നോക്കി. ഒരു നിമിഷം ആ വൃദ്ധൻ അവിടെ താഴെ ആ ചെറുപ്പക്കാരൻ്റെ അരികിൽ ഇരുന്നു. അവൻ്റെ കരം പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്നെ ഒറ്റയ്ക്ക് ഇവിടെ ഇരുത്തുന്നത് ശരിയല്ല, അതുകൊണ്ട് നിന്നോട് കൂടെ ഇരിക്കാൻ ഞാൻ കൂടെ വന്നതാണ്. നമുക്കിവിടെ ഒരുമിച്ചിരിക്കാം, പ്രസംഗം കേൾക്കാം. പ്രസംഗം കേട്ടു. ആരാധനയുടെ ശേഷിച്ച ഭാഗത്തിന് ശേഷം അവർ പുറത്തേക്കിറങ്ങി. പ്രസംഗകൻ അതിശക്തമായൊരു പ്രസംഗം പ്രസംഗിച്ചു. അദ്ദേഹം ആരാധനയ്ക്ക് ശേഷം പുറത്തിറങ്ങി. ഓരോരുത്തരെയും കണ്ട് അഭിവാദ്യം ചെയ്ത് ഒടുവിൽ ഏറ്റവും പിന്നിലായി ഇറങ്ങി വരുന്ന ഈ ചെറുപ്പക്കാരനെ കണ്ടു. ഈ ചെറുപ്പക്കാരൻ്റെ അരികിലേക്ക് വിളിച്ച് അദ്ദേഹത്തിന് ഹസ്തദാനം കൊടുത്തു. വചന ശുശ്രൂഷയെക്കുറിച്ച് എന്തെങ്കിലും ഈ ചെറുപ്പക്കാരൻ പറയുമെന്ന് ഓർത്ത് അദ്ദേഹം ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു ആരാധന? ആദ്യമായ ആരാധനാലയത്തിൽ വന്ന ചെറുപ്പക്കാരൻ ആ പുരോഹിതൻ്റെ മുഖത്തു നോക്കി ഒരു വാചകം പറഞ്ഞു, ആരാധന മുഴുവനും ഞാൻ മറന്നുപോയേക്കാം, എങ്കിലും എൻ്റെ അരികിൽ വന്നിരുന്ന് എൻ്റെ കരം പിടിച്ച് നിന്നോട് കൂടെ ഞാൻ ഇരിക്കാം എന്ന് പറഞ്ഞ ആ വൃദ്ധൻ്റെ ജീവിതമാകുന്ന പ്രസംഗമുണ്ടല്ലോ, അത് ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ആരാധന മുഴുവനും ഞാൻ മറന്നേക്കാം, പ്രസംഗം മുഴുവനും ഞാൻ മറന്നേക്കാം, പക്ഷേ എൻ്റെ അരികിലെത്തി
നീ ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ഇരുന്ന ആ വൃദ്ധൻ ചെയ്തത് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കുകയില്ല. വിശ്വാസ സമൂഹമായ നാം, അല്ല സാധാരണ മനുഷ്യരായ നാം, പഠിക്കേണ്ടുന്ന ഒരു വലിയ പാഠം അവിടെയുണ്ട്. നാം എത്ര വലിയ പ്രഘോഷണങ്ങൾ പ്രഘോഷിച്ചാലും എത്ര വലിയ പ്രസംഗങ്ങൾ ചെയ്താലും ചിലപ്പോഴെങ്കിലും ജീവിതം വലിയ ഒരു പ്രസംഗമായി മാറുന്നു. പ്രവൃത്തികൾ വലിയ ഒരു പ്രസംഗമായി മാറുന്നു. ഒറ്റയ്ക്കായി പോകയവൻ്റെ അരികിലെത്തുന്ന അനുഭവം, കരം പിടിക്കുന്ന അനുഭവം, ചാരത്തിരിക്കുന്ന അനുഭവം, അത് നൽകുന്ന ആശ്വാസം ആയിരം വാക്കുകൾ നൽകുന്ന ആശ്വാസത്തെക്കാൾ വാചാലമാണ് എന്ന് വളരെ ശ്രദ്ധേയമായ ഈ അനുഭവ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അരികത്തിരിക്കുമ്പോൾ, കരം പിടിക്കുമ്പോൾ, ആശ്വസിപ്പിക്കുമ്പോൾ ലഭിക്കുന്നതായിട്ടുള്ള ആശ്വാസം ആയിരം വാചകങ്ങളെക്കാൾ വാചാലമാണ്.